അഗെയിൻ വെൽക്കം ബാക്ക് ടു ടി ടി എം ഗെയിംസ്. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ട്, അതായത് എമംഗ് എസ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ റൂൾസ് പലർക്കും ഇപ്പോഴും വ്യക്തമായി മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് എമംഗ് എസ് ഹൈഡ് ആൻഡ് സീക്കിലെ സെറ്റിങ്സിൽ. അങ്ങനെ ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് നമ്മൾ ഓൺലൈൻ പോവുക, ക്രിയേറ്റ് ഗെയിം വിളിക്കുക, ജസ്റ്റ് ഒള്ളി വൺ ഇമ്പോസ്റ്റാ പറ്റത്തുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ 10 പേരും ഒരു ഇമ്പോസ്റ്റർ. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് ജസ്റ്റ് ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ഈ ബാറിനോട് പോയി കസ്റ്റമൈസ് ബട്ടൺ എടുക്കുക. സെറ്റിങ്സ് ഞാൻ കറക്റ്റ് കാണിച്ചുതരാം. ഫസ്റ്റ് കസ്റ്റമൈസ് സെറ്റിങ്സ് പോയിട്ട് നേരെ ഗെയിമിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇമ്പോസ്റ്റർ ഒരെണ്ണേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പ്ലേയിങ് സ്പീഡ്, ഇനി പ്ലേയിങ് സ്പീഡ് നമുക്ക് ആദ്യം വിട്ടെ. പ്ലേയിങ് സ്പീഡ് നേരെ 1.5 ആക്കാം. 1.5 to 3 വരെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഇടും. ഓക്കെ, പ്ലേയിങ് സ്പീഡ് സെറ്റായാലോ. ക്രൂമേറ്റ് വിഷൻ 5 ആണ്, വേറെ മാറ്റമൊന്നുമില്ല, 5 ആണ്. ഇമ്പോസ്റ്റർ വിഷൻ 0.25. ആരും ചിലർ ഇമ്പോസ്റ്ററിൻ്റെ വിഷൻ 2 ഒക്കെ ഇടും, ജസ്റ്റ് ഒന്നും വേണ്ട. 0.25 ആണ് ഇമ്പോസ്റ്റർ വിഷൻ. ഇനി അടുത്തത് കിൽ കൂൾ ഡൗൺ. കിൽ കൂൾ ഡൗണിൻ്റെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കിൽ കൂൾ ഡൗൺ 15 സെക്കൻഡ് ഇടണം. ഇപ്പോൾ ഞാനിവിടെ 25 സെക്കൻഡ് ആയിട്ടേക്കുന്നത്. കിൽ കൂൾ ഡൗൺ 15 സെക്കൻഡ്. കിൽ കൂൾ ഡൗൺ എന്ന് വെച്ചാൽ മനസ്സിലാക്കി തരാം, ജസ്റ്റ് ആളെ കൊല്ലാൻ പെട്ടെന്ന് പറ്റത്തില്ല. 15 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ആളെ കൊല്ലാൻ പറ്റത്തോ, അതാണ് കിൽ കൂൾ ഡൗൺ. ഓക്കെ, അത് 15 സെക്കൻഡ് ഇടാം. 15 സെക്കൻഡ് വേണമെങ്കിൽ 10 സെക്കൻഡ് ഇടാം. ഇപ്പോൾ നോർമൽ ഒരു 15 സെക്കൻഡ്. ഓക്കെ, കിൽ ഡിസ്റ്റൻസ് ഷോർട്ട് ആയിരിക്കണം. ആരും മീഡിയമോ ലോങ്ങോ ഇടരുത്. ലോങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ കൂടെ ഇമ്പോസ്റ്റർ പോയാൽ തന്നെ അവർക്ക് നമ്മളെ കൊല്ലാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ഷോർട്ട് ഇടണം, ഷോർട്ട് ഇടണം. ഓക്കെ, വിഷ്വൽ ടാസ്ക് വേണം, അതൊന്നും നമ്മൾ മാറ്റാൻ പോകണ്ട. ഇനി നമുക്ക് കോമൺ ടാസ്ക്, ടാസ്കിൻ്റെ കാലത്ത് പലർക്കും ഡൗട്ട് ഉണ്ട്, നമുക്കത് ക്ലിയർ ചെയ്ത് തരാം. ടാസ്കിൻ്റെ ഡൗട്ട്, ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടെ കോമൺ ടാസ്ക്. ഒന്ന് കിടപ്പുണ്ട്, കോമൺ ടാസ്ക് ഒന്നും വേണ്ട. ഹൈഡ് ആൻഡ് സീക്കിൽ കോമൺ ടാസ്ക് 0 ആയിരിക്കണം. ലോങ് ടാസ്ക് ഇവിടെ ഒന്ന് നടക്കുന്നത്, ലോങ് ടാസ്കും 0 ആണ്. ഇതിലെ ഷോർട്ട് ടാസ്ക്കാണ് നമുക്ക് വേണ്ടത് ഹൈഡ് ആൻഡ് സീക്കിൽ. ടാസ്ക് 4 എണ്ണം. ഓക്കെ, ഈ സെറ്റിങ്സ് നിങ്ങൾ മറക്കല്ല്. ബാക്കി എല്ലാ ടാസ്ക്കും 0 ഇട്ടിട്ട് ഷോർട്ട് ആലെണ്ണം വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മെയിൻ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞ്, ഓൾമോസ്റ്റ് എല്ലാ സെറ്റിങ്സ് കഴിഞ്ഞ്. ഫ്രണ്ട്സ്, ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെൻഡ് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതാണ് വെൻഡ്. ഒരിക്കലും ഇമ്പോസ്റ്റേഴ്സ് വെൻഡ് യൂസ് ചെയ്യാൻ പാടില്ല. ചിലർക്കും പലർക്കും ഡൗട്ടുണ്ട് വെൻഡ് യൂസ് ചെയ്യാൻ പറ്റുമോ, കാരണം ഒന്നാതെ പാടാണ് കളിക്കാൻ, പിന്നെ വെൻഡ് യൂസ് ചെയ്ത് എന്താ കുഴപ്പം എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെറ്റിങ്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോസ്റ്റർ ഒരിക്കലും വെൻഡ് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് റൂള്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പല മാപ്പുകളുണ്ടല്ലോ. അഡ്മിൻ മാപ്പുണ്ട്, അഡ്മിൻ കൺസോളാണ് ഞാൻ കാണിച്ചത് നിങ്ങളെ. അതാണ് വെൻഡ് യൂസ് ചെയ്ത് പോകുന്നതാണ് ഇമ്പോസ്റ്റർ പുള്ളിക്കാരൻ എന്തോ ചെയ്യാനാണ്. അപ്പം പല റൂള് തെറ്റിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് കണ്ടല്ലോ, ഇതാണ് അഡ്മിൻ കൺസോൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ എവിടൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഇത് ഫേക്കാണ്. എവിടൊക്കെ ആരുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അഡ്മിൻ ടാസ്ക് നിങ്ങൾ നോക്കരുത്. അതായത് ഇമ്പോസ്റ്റർ ഒരിക്കലും അഡ്മിൻ ടാസ്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ്, അടുത്ത കണ്ടല്ലോ ഫ്രണ്ട്സ്, സെക്യൂരിറ്റി ക്യാമറ. സെക്യൂരിറ്റി റൂമിൽ പോയിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും എവിടൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റും. ഒരിക്കലും സെക്യൂരിറ്റി ക്യാമറ ഇമ്പോസ്റ്റർ യൂസ് ചെയ്യരുത്, കാരണം അത് ഫേക്കാണ്. കാരണം ഓൾറെഡി നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന എന്തിനു വെച്ചാൽ കാണാതെ കണ്ടുപിടിക്കുക, നമ്മൾ എവിടെയാണ് സ്ഥലം അറിയത്തില്ല. അപ്പോൾ ഒരാളെ ഇങ്ങനെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് തെറ്റാണ്, റൂളിനെതിരാണ്. അപ്പം ഓൾമോസ്റ്റ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ എല്ലാ റൂളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫ്രണ്ട്സ്, അടുത്തൊരു മെയിൻ റൂൾ എന്ന് വെച്ചാൽ സബോർട്ടേജ്. പലരും വിചാരിക്കും സബോർട്ടേജ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. മറ്റ് സബോർട്ടേജ് യൂസ് ചെയ്യില്ല. അതായത് ലൈറ്റിലെ സബോർട്ടേജ് മാത്രം നമുക്ക് ഇമ്പോസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റും, വേറെ ഒരു സബോർട്ടേജും യൂസ് ചെയ്യല്. മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റും. ഒരിക്കലും ആ ലൈറ്റ് പോയി നമ്മുടെ ക്രൂമേറ്റ്സ് റെഡി ആക്കുകയും ചെയ്യല്, കാരണം ലൈറ്റ് ഓഫ് ഓൾറെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ മെയിൻ റൂൾസ്. ഇത് പാർട്ട് 2 ആണ്. ഞാൻ പാർട്ട് 1 വീഡിയോ ചെയ്തായിരുന്നു, കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ആ വീഡിയോ ചെയ്യുന്ന നേരത്തെ തന്നെ ആ ഓറഞ്ച് കൊന്നു. ഞാൻ ഓൾറെഡി ഓറഞ്ച് അത് പറഞ്ഞായിരുന്നു. ഓക്കെ, അതൊന്നും വിഷയമില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ പുതിയതായിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, ടി ടി എം ഗെയിംസ് നിന്ന്. സി stable.